പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ രഹന. നിലമ്പൂർ പി വി എസ് മോഡൽ സ്കൂളിലെ ഈദ് ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ആത്മബന്ധം തന്നെ ഈ സ്കൂളുമായിട്ടുണ്ട്. എന്റെ മോൻ സോനു നവാസ് പഠിച്ചത് +1 +2 പഠിച്ചത് ഈ സ്കൂളിലാണ്. അപ്പൊ തൊട്ട് തന്നെ എനിക്ക് ഇവിടുത്തെ അധ്യാപകരുമായിട്ട് നല്ലൊരു ബന്ധം തന്നെയുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഡോളി മിസ് ആന്റണി സാറ്, അതുപോലെ ഊർമിള മിസ്, ഇതിലേക്ക് ക്ഷണിച്ച ബിനു സാറ്, പിന്നെ അവന്റെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഞാൻ ഓർത്തുകൊണ്ട് തന്നെ ഈ ഈദ് ആഘോഷത്തിൽ ഒരു അതിഥിയായിട്ട് എത്തിച്ചേർന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി എന്റെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ നമുക്ക് ഈ ഒരു അവസരത്തിൽ എന്തായാലും ഒത്തുകൂടാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും സാമൂഹിക അകലം പാലിക്കേണ്ട ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ച് നമ്മളെല്ലാവരും ഈദ് ആഘോഷിക്കുന്നു. ഈ ഒരു സമയത്ത് ഈ ആഘോഷത്തിൽ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ പാടി എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. नसीब से जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले के भी हसी रात हो न हो शायद फिर इस जन्म में मुलाकात हो न हो, लग जागले. അതുപോലെ തന്നെ ഞാൻ പാടിയ ഫിലിമാണ് പ്രണയനിലാവ്. അതിലെ പാട്ടും കൂടിയും കുറച്ച് വരി പാടാം. പൊന്നിട്ട പിട്ടകം പൂട്ടല്ലേ അതു തന്നതെനിക്ക് മുത്തല്ലേ, കണ്ണീനും കണ്ണായി വന്നില്ലേ ഇളം കന്നി നിലവിൻ വിളക്കല്ലേ, കണി കാണാവാൻ ഒരു പൂമൊട്ട് കാതിൽ ഒരു താരട്ട് കണ്ണാം തുമ്പീതേനോട്ട്, പൊന്നിട്ട പിട്ടകം പൂട്ടല്ലേ അതു തന്നതെനിക്ക് മുത്തല്ലേ, കണ്ണീനും കണ്ണായി വന്നില്ലേ ഇളം കണ്ണീ നിലവിൻ വിളക്കല്ലേ. അതുപോലെ തന്നെ ബക്രീദിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടുകൂടി പാടാം. മഹാത്യാഗപ്പൊരു നിറയുന്നു മനസ്സിലേക്ക് തിരുകർബാലയം കണി കാണവേ, മഹാത്യാഗപ്പൊരു നിറയുന്നു മനസ്സിലേക്ക് തിരുകർബാലയം കണി കാണവേ, ഇറയോനേ നബിയൊരു കനവ് കാണാൻ പിരിശേറും, നെഞ്ചിൽ കൊതി പടർന്നു ഗതകാല ത്യാഗഗാഥ കേട്ടു വളർന്നു, റബ്ബേ ചിരകാല മോഹമാല ഇവിടെ അണഞ്ഞു, ഗതകാല ത്യാഗഗാഥ കേട്ടു വളർന്നു റബ്ബേ ചിരകാല മോഹമാല ഇവിടെ അണഞ്ഞു, മഹാത്യാഗപ്പൊരു നിറയുന്നു മനസ്സിലേക്ക് തിരുകർബാലയം കണി കാണവേ. കോവിഡ് നമ്മുടെ വിശ്വാസികളുടെ ആഘോഷങ്ങളെ മങ്ങലേൽപ്പിച്ചെങ്കിലും അതിജീവനത്തിന്റെ മാർഗദീപമായി ഈ പെരുന്നാൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽയൗമ യൗമ ഈദുൽ ഔഹ ഫൽയൗമ ഈദ് ഫറഹും വസ്സുറൂറും വഇഹ്സാൻ ബാരകല്ലാഹു ലി വലകും.
تقبل الله منا ومنكم. May the divine of happiness fill our heart and home. Wishing you all a very happy Eid Mubarak. Eid is celebrated by all the Muslims across the world. In this pandemic scenario, the celebrations are diminished. But without losing the hope, with much expectations, we, the devotees of Allah, are celebrating Eid al-Adha by following the COVID norms. Eid al-Adha means the Eid of sacrifice. There is a story behind the sacrifice is that once Prophet Ibrahim had been told by Allah that he had to sacrifice his one and only son Ismail to prove his faith to Allah. Ibrahim followed Allah's command. When Ibrahim was about to sacrifice his son Ismail, Allah had replaced Ismail with a lamb. Ibrahim had proved his devotion to Allah, so his son was spared. So on every year, on Dhul Hajj 10th of Islamic month, all the Muslims are celebrating Eid al-Adha on memory of this event. So once again, let me wish you all a very happy Eid al-Adha. Thank you. Stay safe. ஆயிரம் காத மகள் யானெங்கிலும் மாயாதே மக்கா மனசில் போ. ஆயிரம் காத மகள் யானெங்கிலும் மாயாதே மக்கா மனசில் போ. லட்சங்கள் மதீனா அக்ஷய ஜோதிஸின் புண்ணியகம் சபாமர்வாமலையுடைய சோட்டி சாபல்ய தேடி பெரும் நாளின் பிற கண்டு அபாபியில் கூட்டம் பதிவாயிருந்தும் பதிமக்கையில் ஹரமின்டே மினாரத்தில் பரந்திறங்கி விஜனமாமிடனாய் பரதி நோக்கி தக்குபீரின் துவனி மனமென்னோதி பெருநாளின் பிற கண்டு அபாபில் கூட்டம் பதிவாய் விருந்தெத்தும் பதிமக்கையில் ஒரு ரசமில்ல குட்டிகளும் மக்களும் ஆருமில்ல பெருநாள் தோணுன்னு போலும் இல்ல. ഒരു ശീത്താൻ കൊറോണ വന്നതോടെ എല്ലാം പോയി. ദുബായും സൗദിയിലുള്ള മക്കൾക്ക് ആർക്കും വരാൻ കഴിയില്ല. ഉപ്പുപ്പ ഉപ്പുപ്പ എന്താ വിഷമിച്ചിരിക്കണേ? എനിക്ക് നിങ്ങളുള്ളത് മാത്രമല്ല ഒരു സന്തോഷം. മക്കളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ടത്തെ വരുന്ന നമ്മളെല്ലാവരും കൂടി പുതിയ ഉടുപ്പിട്ട് പള്ളിയിൽ പോയി വന്ന ഉമ്മാന്റെ ബിരിയാണി കഴിച്ച് കിസകൾ പറഞ്ഞിരിക്കുന്നത്? ചെറിയ പെരുന്നാളെന്ന് കരുതി വലിയ പെരുന്നാൾ എല്ലാവർക്കും കൂടി ആഘോഷിക്കാം. ഉപ്പുപ്പ എന്താണ് ഉപ്പുപ്പ വലിയ പെരുന്നാള്? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഇബ്രാഹിം നബിക്കും ആജാ ബീബിക്കും മക്കളില്ലായിരുന്നു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ ശേഷം അവർക്കൊരു മകൻ ജനിച്ചു. അവനെ അവർ ഇസ്മാൻ എന്ന് പേരിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു ഇസ്മാലിനെ ബലിയാക്കാൻ കൽപ്പിച്ചു. ഇബ്രാഹിം നബി ഇസ്മായിലിനെ ബലിയാക്കാൻ തുടങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടിനെയും കൊണ്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു ഇസ്മായിലിനെ അല്ല ബലിയാക്കേണ്ടത്,
ആടിനെയാണ് ബലിയാക്കേണ്ടത്. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ജയിച്ചു. ഇതിന്റെ ഓർമ്മക്കാരാണ് നമ്മൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ദൈവപ്രീതിക്കായി മനുഷ്യൻ ബലിയാക്കരുത്. നമുക്ക് എന്നാ ഈ പെരുന്നാള് അടിപൊളിയാക്കിയാലോ? ബഹുമാനാമവനീ കഥയെല്ലാം അറിയുന്നു, സുബഹാനാമവനോ കാരുണ്യം ചൊരിയുന്നു. കാരുണ്യ കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോൾ കരളുകളിൽ കനിവിന്റെ കുളിരൂരിടും. ഇതാ കാരുണ്യ കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോൾ കരളുകളിൽ കനിവിന്റെ കുളിരൂരിടും. ഇതാ ധ്വനിയില്ല പെരുന്നാളിൻ മിനുക്കില്ല.
சுகந்தி பூனுள்ளான் சுல்தான் வண்ணடி சொன்ன பேரில் மெஹந்தி நிறமுள்ள சுகந்தி பூனுள்ளான் சுல்தான் வண்ணடி சொன்ன பேரில் மழவில் அழகுள்ள மதுர சிரியுள்ள பதருள் முனிரத்த மாறன் வந்தே ஆகையா ஆகையா தில் சூராணி போ ஆகையா அதே ஆகையா Respected teachers and my dear friends, today I'm going to talk about Eid al-Adha. Eid al-Adha is a festival celebrated by Muslims all over the world. It is also called Festival of Sacrifice. It reminds us the great sacrifice of Prophet Ibrahim alayhi salam. It is celebrated on 10th Dhul Hajj of Islamic calendar. It is also called Big Eid, lasts for 3 days. Muslims sacrifice goat, sheep or buffalo in the name of Allah and give the meat to neighbors, relatives and helpless people. For Eid al-Adha, we will pray to Allah and thank Allah for all of His blessing. I wish you everyone a blessed Eid al-Adha. Thank you.